ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളൊരു അൾട്രാസൗണ്ട് എടുത്തു ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്തു എന്നിട്ട് ലിവറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സ അതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് പക്ഷേ ഹോമിയോപ്പതി ഈ പറയുന്ന രീതിയിൽ കരൾ എന്ന് പറയുന്ന ഒരു അവയവം എന്നുള്ളത് മാത്രം ഒതുക്കി കാണാതെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ആ വ്യക്തിയുടെ ജനിതകപരമായിട്ടുള്ള പ്രത്യേകതകൾ ആ വ്യക്തിയുടെ ജീവിതശൈലി ആ വ്യക്തിയുടെ മാനസിക വ്യാപാരങ്ങൾ ഇതെല്ലാം ഒരു നമ്മൾ കൂട്ടായി നമ്മൾ കണ്ടിട്ട് ആ ഒരു വ്യക്തിഗത ചികിത്സയാണ് കൊടുക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രോഗകാരണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക പ്രതിരോധിക്കേണ്ടത് പ്രതിരോധാവസ്ഥയിലേക്ക് കൊണ്ടുവരിക ഇപ്പം മദ്യം എന്ന് പറയുന്നത് തൊടാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ജീവിതശൈലി പുനഃക്രമീകരണവും ആ ഒരു വ്യക്തിഗത തലത്തിൽ ഇപ്പം നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ മദ്യപിക്കുന്നത് കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ ഡയബറ്റീസിൻ്റെ അവസ്ഥകളുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലുള്ള പല കാരണങ്ങളും നമ്മൾ സമൂലമായിട്ട് എടുത്തുകൊണ്ട് ഒരു സമഗ്രമായ രീതിയിലാണ് ഹോമിയോപ്പതി ഈ പറയുന്ന രീതിയിൽ ഫാറ്റി ലിവറിനെ ചികിത്സിക്കുന്നത് ഓക്കെ ഡോക്ടർ വീണ്ടും കോൾ ഉണ്ട് ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട് ഞാൻ കുത്തിരുവനന്തപുരം നിന്ന് വിളിക്കുന്നത് പറഞ്ഞോളൂ എനിക്ക് 142 സെന്റിമീറ്റർ നീളമുണ്ട് പിന്നെ വെയിറ്റ് ആണെങ്കിൽ 46 ആണ് ഇടയ്ക്കൊക്കെ എനിക്ക് ഇങ്ങനെ പുളിച്ചു തട്ടല് വരാറുണ്ടായിരുന്നു അപ്പം ഞാൻ സംശയിച്ചത് യൂട്രസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖമായിരിക്കും എന്നാണ് അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടറെ അബ്ഡോമിനൽ സ്കാൻ എഴുതിത്തന്നു അപ്പൊ അതിന്റെ റിപ്പോർട്ടിൽ ഇംപ്രഷൻ കാണിച്ചിരിക്കുന്ന ഫാറ്റി ലിവർ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ചികിത്സ ആയുർവേദ ഡോക്ടറെയാണ് കണ്ടത് അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇനിയിപ്പോ ചികിത്സയൊന്നും വേണ്ട അപ്പൊ ഞാൻ ഇനി എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാം ഇപ്പോഴും എനിക്ക് പുളിച്ചിടകട്ടൽ വരാറുണ്ട് കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറിങ്ങനെ തിങ്ങി നിറയുന്നതായിട്ട് തോന്നുന്നു പറഞ്ഞോളൂ ഞാൻ മറുപടി പറയാം കേട്ടോളൂ ഇപ്പൊ ഇവിടെ ഈ പറയുന്ന രീതിയിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പുളിച്ചകട്ടൽ മാത്രമാണ്. അതേപോലെ തന്നെ നമ്മൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഒരു ഫാറ്റി ലിവറിന്റെ പ്രോബ്ലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് നമ്മൾ സ്റ്റിയാറ്റോസിസ് എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഇത് ഈ ഒരു ഗ്രേഡ് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ കൊഴുപ്പ് കണങ്ങൾ കരളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അതായത് നാഷ് പോലുള്ള നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ന് വെച്ചാൽ വീക്കത്തിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ജീവിതശൈലി പുനഃക്രമീകരണം നടത്തുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലായിട്ടുള്ള ഓയിലി അസിഡിക് ആയിട്ടുള്ള അതായത് എരിവും പുളിയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക, അതേപോലെ തന്നെ കൃത്യമായ സമയങ്ങളിൽ മാത്രം ഭക്ഷണം കഴിക്കുക, വളരെ ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കുക, ഈ പറയുന്ന രീതിയിൽ നമ്മൾ കാലറി എനർജി കാലറി കുറഞ്ഞ രീതിയിലുള്ള വെജിറ്റബിൾസ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് കരളിന് കൂടുതൽ ജോലി കൊടുക്കാതെ അതായത് കൂടുതലായിട്ടുള്ള കൊഴുപ്പ് കണങ്ങളെ സംസ്കരിക്കാനും നിർമ്മിക്കാനും അത് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള രീതിയിൽ ഒരു കുറച്ച് ക്ഷീണമുള്ള കരളിന് കൂടുതലായിട്ട് ജോലിഭാരം കൊടുക്കാത്ത രീതിയിലുള്ള ഭക്ഷണം ശീലിച്ചാൽ തന്നെ ഈ പറയുന്ന ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അതിന് കൃത്യമായ ഒരു തുടർ പരിശോധനകൾ ചിലപ്പോൾ വേണ്ടി വരും. നമ്മളൊരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ചിലപ്പോൾ നമ്മളൊന്ന് രക്തം പരിശോധിക്കുക, അതേപോലെ സ്കാൻ ചെയ്യുക, അതേപോലെ കൃത്യമായിട്ടുള്ള അംഗീകൃത ഡോക്ടർമാരെ കണ്ടിട്ട് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ രോഗം മാറാവുന്നതാണ്. ഒരു ദീർഘകാലം ചികിത്സ തേടേണ്ട ഒരു രോഗമാണോ ഫാറ്റി ലിവർ? ഇല്ല, ദീർഘകാലം ചികിത്സയല്ല. ഒരു നമ്മളൊരു പ്രിവെന്റീവ് ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റി നിർത്താവുന്നതാണ് നമുക്ക്. പക്ഷെ നമ്മൾ ശ്രദ്ധയില്ലാതെ വരുമ്പോഴാണ് ദീർഘകാല ചികിത്സ വേണ്ടി വരുന്ന സിറോസിസിലേക്കോ അല്ലെങ്കിൽ ഹെപ്പറ്റോസെല്ലാർ കാർസിനോമ എന്ന് പറയുന്ന ക്യാൻസറിലേക്കോ ഒക്കെ പോകേണ്ടത്. അപ്പൊ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ താരതമ്യേന സിറോസിസിലേക്കൊക്കെ പോകുമ്പോഴാണോ ഫാറ്റി ലിവർ ഗുരുതരമാകുന്നത്? അല്ല, ഫാറ്റി ലിവർ ഗുരുതരമായി കഴിയുമ്പോഴാണ്. കാര്യം വെച്ചാൽ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അവിടെ ഫാറ്റ് ഡ്രോപ്ലെറ്റുകൾ മാത്രമേ കരളിൽ നിക്ഷേപിക്കപ്പെടുന്നുള്ളൂ. പക്ഷെ സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്തുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ അതായത് സംയോജിത കലകൾ അത് കൂടുതലായിട്ട് കരൾ കോശങ്ങൾ കൂടുതലായിട്ട് അടിഞ്ഞു കൂടുമ്പോൾ കരളിന് പ്രവർത്തിക്കാൻ പറ്റാതെ കരൾ കൂടുതലായിട്ട് ചുരുങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയും കരളിനുള്ളിലുള്ള സമ്മർദ്ദം കൂടിയിട്ട് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക, പിന്നീടാണ് ഈ പറയുന്ന പോലെ രക്തം ഛർദ്ദിക്കുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള കരൾ നാശത്തിലേക്കും കരൾ പ്രശ്നങ്ങളിലേക്കും ഒക്കെ രോഗികൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു തുടർ പരിശോധനകൾ തുടർ ചികിത്സകൾ അതേപോലെ തന്നെ കൃത്യമായുള്ള കാലയളവിലുള്ള ഒരു നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ഇതിലൂടെയൊക്കെ നമ്മൾക്ക്
ഈ പറയുന്ന ഫാറ്റി ലിവർ നമുക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ കൃത്യമായ ഒരു നല്ലൊരു കാഴ്ചപ്പാട് സൊസൈറ്റിക്കും അതേപോലെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും ഉണ്ടായിരിക്കണം. ഓക്കേ, പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണോ ഫാറ്റി ലിവർ? കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും ചികിത്സിച്ചു. പക്ഷേ ഒരു കാര്യം, ചികിത്സ എന്ന് പറയുന്ന ഡോക്ടർമാരെ കാണുകയും മരുന്ന് കഴിക്കലും മാത്രമല്ല. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മളും കൂടി വരുത്തുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. നമ്മൾക്ക് യാതൊരു രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ എപ്പോഴും നമ്മളുടെ ഒരു ഒഴിവ് കഴിവ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മടിയാണ് മറ്റു രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള കരൾകോശ നാശത്തിലേക്കുള്ള ഒരു തുടക്കം. നമ്മൾ ഈ ഫാറ്റി ലിവറിൽ നിന്ന് ഉണ്ടാകും. ഓക്കെ, വീണ്ടും കോൾ ഉണ്ട്. ഹലോ, ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാന് ഈ ശരീരത്തിന് വയറ് ഭയങ്കര കനമായിട്ട് തോന്നിക്കുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഈ വയറിനെ ഇപ്പൊ നമ്മുടെ, ഞാൻ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ചോറുണ്ടാറുള്ളൂ, പിന്നെ രാവിലെ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കും, വൈകിട്ട് ഭക്ഷണമില്ല, ഒരു ഗ്ലാസ് പാല് മാത്രമേ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് മാത്രം. പക്ഷെ ശരീരത്തിന് ഈ വയറിന്റെ ഭാഗം ഭയങ്കര കനമായിട്ട് തോന്നുന്നത്, കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയില് തോന്നിക്ക എനിക്ക്. ചില സമയത്ത് ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോഴൊക്കെ ഒരു വേദന, ഇവിടെ നമ്മുടെ ഈ കൂമ്പിന്റെ ഭാഗം എന്നൊക്കെ പറയില്ലേ, മനസ്സിലായി, അവിടെ ഇങ്ങനെ ചെറിയ ഒരു പെയിനൊക്കെ മാതിരി ചില സമയത്ത് തോന്നും. ഈ പ്രോഗ്രാം തുടക്കം മുതൽ കണ്ടിരുന്നോ? ഓ, കണ്ടിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് രാവിലെയുള്ള ഭക്ഷണം ഇല്ലാതെ വരുമ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ് തന്നെ കൂടുതലായിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടിട്ട് ഫാറ്റി ആസിഡുകൾ ഉണ്ടാവും. ഈ ഫാറ്റി ആസിഡുകളിൽ നിന്നാണ് ട്രൈഗ്ലിസറൈഡുകൾ കൂടുതലുണ്ടാവുന്നത്. പിന്നെ പറഞ്ഞു ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്നില്ല, വൈകിട്ട് ഒരു ഗ്ലാസ് പാല് മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു കൃത്യതയില്ലാത്ത ഒരു ഭക്ഷണശീലം തന്നെ നമ്മളുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള ഫാറ്റി ആസിഡിൻ്റെ ഫോർമേഷനും അതേപോലെ കീറ്റോൺസും നമ്മളുടെ ബ്ലഡിൽ കൂടുതലുണ്ടാവും. ഇത് തന്നെ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ഒരു ഫാറ്റി ലിവറിലേക്ക് മാറാനുള്ള സാധ്യതകളും, പ്രത്യേകിച്ചും രാവിലെ തിരക്ക് മൂലം ഒരു ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരു ശരീരത്തിന് കൂടുതൽ വിഷമയമാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കരൾ കൂടുതൽ ക്ഷീണിക്കുകയും ഫാറ്റി ലിവർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ രാവിലെയുള്ള പ്രഭാത ഭക്ഷണം കൃത്യമായിട്ടും കഴിക്കുക, ഉച്ചയ്ക്കുള്ളത് കഴിക്കുക, അതേപോലെ രാത്രി. പക്ഷേ കഴിക്കുന്ന ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മദ്യമെന്ന് തോന്നുമ്പോൾ നിർത്തുന്ന തരത്തിൽ, നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം അത് വിഷമാകും, അതുകൊണ്ട് അമിതമായിട്ട് കഴിക്കരുത്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോത് അതേപോലെ അതിൻ്റെ ഗുണം, നമ്മൾ കൂടുതലായിട്ടുള്ള കൊഴുപ്പ് കലർന്ന ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക, ആസിഡിക് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക, മസാലക്കറികൾ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കൂടുതലായിട്ട് പച്ചക്കറികൾ നമ്മൾ കൂടുതൽ കഴിച്ച്, സാലഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കുക, കൂടുതലായിട്ട് പഴുത്ത പഴങ്ങൾ കഴിക്കാതിരിക്കുക. പഴങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, പൊതുവെ മദ്യമാണ് നമ്മളിതിനെ ഒരു വില്ലനാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് അമിതമായിട്ട് പഴുത്ത പഴങ്ങൾ അത് നമ്മൾ കുറയ്ക്കണം. കാരണം ഫ്രക്ടോസ് കൂടി കഴിഞ്ഞാൽ ഫാറ്റി ലിവർ കൂടുതലായിട്ടുണ്ടാവും. ഓക്കെ ഡോക്ടർ, അടുത്തൊരു ഇടവേളയ്ക്ക് കൂടെ സമയമായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷമായി ഡോക്ടർ തുടരും.